എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ എൻ്റെ സുഹൃത്തിൻ്റെ ബർത്ത്ഡേ, കുഞ്ഞിൻ്റെ ബർത്ത്ഡേയാണ്. അപ്പം ഇന്നലെയായിരുന്നു ബർത്ത്ഡേ. ഇന്നലെ പായസം ഉണ്ടാക്കണമെന്ന് വെച്ചാൽ നമ്മൾ ലേറ്റായി പോയി. അതുകൊണ്ട് ഇന്ന് ഒരു പായസം, ചവ്വരി കൊണ്ടൊരു പായസമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുഞ്ഞിന് വേണ്ടിയിട്ട്. കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ഞങ്ങളിവിടെ ആഘോഷിക്കുകയാണ്. അപ്പോൾ വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് മുന്തിരി, പിന്നെ അണ്ടിപ്പരിപ്പ്, നെയ്യ് അത് വറുക്കാൻ, പിന്നെ ഏലക്ക പൊടിച്ച് ചേർക്കാൻ, പിന്നെ പഞ്ചസാര ഒരു 150 ഗ്രാം, പിന്നെ പാൽ ഒരു 1/2 ലിറ്റർ പാല്, പിന്നെ ഒരു കപ്പ് ചവ്വരി എടുത്തിട്ടുണ്ട്. അത് ഇച്ചിരി വെള്ളത്തിൽ ഒഴിച്ച് കൊതുക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു മണിക്കൂർ കൊതുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൂട് നല്ല രീതിയിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റത്തിൻ്റെ പേര് ചവ്വരി പായസം. നിങ്ങൾ ചവ്വരി, സേമിയ, അടയൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള പായസം, ഇത് ചവ്വരി മാത്രം ഉപയോഗിച്ചിട്ടുള്ള ഒരു ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന പായസമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ആദ്യം ഉണ്ടാക്കുന്ന പരിപാടിയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ചവ്വരി വെള്ളത്തിൽ ഇട്ട് കൊതുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 1 മണിക്കൂറോളം നമ്മൾ ചവ്വരി കൊതുക്കാൻ വെച്ച് നല്ല കൊതുന്നിരിപ്പുണ്ട്. ഈ സമയത്ത് നമ്മൾ പാത്രം അടുപ്പത്തോട്ട് വെച്ച് പാത്രം വെച്ച് അതിനകത്ത് നമ്മൾ ഒരു 2 കപ്പ് വെള്ളം, അതായത് 1/2 ലിറ്ററോളം വെള്ളം നമ്മൾ ഒഴിച്ച് നല്ല തിളപ്പിക്കണം. തിളച്ചത് വരുമ്പോഴത്തേക്കിനും നമ്മൾ അതിനകത്തേക്ക് ചവ്വരി ഇട്ട് ഇളക്കി കൊടുക്കണം. ചവ്വരി നല്ല കണ്ണാടി ആവുന്ന രീതിയിൽ നല്ല വേവിച്ച് എടുക്കുക. ഓക്കെ, ഇപ്പം വെള്ളം ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ ചവ്വരി കുതിർത്ത് വെച്ച ചവ്വരി നമ്മൾ അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അടുക്കി പിടിക്കാത്ത രീതിയിൽ ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ ചവ്വരി ഇങ്ങനെ ഇളക്കി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അത് അടുക്കി പിടിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, നല്ലവരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഇത് ചവ്വരി നല്ലപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതൊരു നല്ല ഒരു അകമൊക്കെ വെന്ത് അകമൊക്കെ കാണുന്ന രീതിയിലൊരു പരുവമാകും. അതിനെ നല്ലപോലെ അടുക്കി പിടിക്കാത്ത രീതിയിൽ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പം നമ്മുടെ ചവ്വരി നല്ലപോലെ ഏകദേശം വെന്തത് ആ ഒരു കണ്ണാടി പരുവായിട്ടുണ്ട്. അപ്പം ഈ സമയത്തേക്ക് നമ്മൾ ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. അത് അതിനകത്തോട്ട് ചേർക്കുക. അപ്പോൾ പാല് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ഏലക്ക പൊടി തട്ടുന്നു. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പഞ്ചസാര അളവിന് നമ്മൾ ചേർക്കുന്നു. അപ്പോൾ ഈ സമയം നമ്മൾ അവിടെ അത് വെന്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്തേക്ക് നമ്മൾ അതിനകത്ത് ഇടാനുള്ള അണ്ടിപ്പരിപ്പ്, മുന്തിരി എല്ലാം കൂടെ നമ്മൾ നെയ്യ് ഒഴിച്ച് വറുക്കാം. നെയ്യ് ആവശ്യത്തിന് ഒഴിക്കാം. നെയ്യ് ഇച്ചിരി കൂടെ നമുക്ക് ഒഴിക്കാവുന്നതാണ്. ആ ഇപ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പ് ആദ്യം ഇടുന്നു. അണ്ടിപ്പരിപ്പ് നല്ലോണം വഴഞ്ഞ് വന്നതിന് ശേഷമേ മുന്തിരി ഇടണം. ഏകദേശം അണ്ടിപ്പരിപ്പെല്ലാം നല്ല വറുത്ത് വെച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തേക്ക് നമ്മൾ മുന്തിരിയും കൂടെ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അവിടുന്ന് മുന്തിരിയും ഇതെല്ലാം കൂടെ കടവർത്തത് അതിനകത്തോട്ട് ചേർക്കുക. നെയ്യും എല്ലാം കൂടെ ചേർത്തിട്ടുണ്ട്. ഇളക്കി കൊടുക്കുക. ഒന്ന് കുറുകി വരുന്ന രീതിയിൽ ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് കുറുകി വരുമ്പോഴത്തേക്കിനും നമ്മുടെ ചവ്വരി പായസം റെഡിയായി. ഇതിനകത്ത് സേമിയ ഇട്ടും സേമിയയും കൂടെ ഇട്ടും ചവ്വരി പായസം നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതല്ലാത്ത ഒരു ഈസി ആയിട്ടുള്ള ഉണ്ടാക്കുന്ന എല്ലാവർക്കും മധുരമൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് വീണ്ടും പഞ്ചസാര ചേർക്കണമെങ്കിൽ ചേർക്കുക. അപ്പോൾ ഇത് നമ്മളൊന്ന് കുറുകാൻ വേണ്ടിയിട്ട് വീണ്ടും വയ്ക്കണം. അപ്പം നമ്മുടെ പായസം റെഡിയായിട്ടുണ്ട്. അതെടുത്ത് നമ്മൾ സെർവ് ചെയ്തൊരു പാത്രത്തിൽ വെച്ചേക്കാണ്. അതിൻ്റെ മേളിൽ ഒരു അലങ്കാരത്തിന് വേണ്ടി കുറച്ച് കാഷ്യൂനട്ടും മുന്തിരിയൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇന്ന് അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി നമ്മൾ പഴമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ പഴവും പപ്പടവും എല്ലാം കാച്ചി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പായസം നല്ല കുറുകി, നല്ല ടേസ്റ്റ്, നല്ല മധുരമുണ്ട്. അപ്പോൾ ഇത് ഒരു ഇലയിലോട്ട് അങ്ങോട്ട് ഒഴിക്കുക. ഇലയിലോ പാത്രത്തിലോ ഒഴിച്ച് പപ്പടവും പഴവും എല്ലാം കൂടെ കൂട്ടി നല്ല പേനഞ്ഞ് അങ്ങോട്ട് കഴിക്കുക. അപ്പോൾ നമ്മുടെ ചച്ചുവിൻ്റെ ബർത്ത്ഡേ ആയിട്ട് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയതാണ് ചവ്വരി പായസം. ചവ്വരി മാത്രമായിട്ടുള്ള പായസമാണ് ഇത്. പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ ഞങ്ങളുണ്ടാക്കുന്ന പാചകങ്ങളുടെ നോട്ടിഫിക്കേഷൻ യഥാസമയം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.